സംസ്ഥാനത്ത് അരുവില കുതിച്ചുയരുകയാണ്. കൂടാതെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പല വ്യഞ്ജനങ്ങൾക്കും പച്ചക്കറികൾക്കും വില വാനോളം ഉയർന്നു കഴിഞ്ഞു. അലക്കിത്തേച്ച വസ്ത്രവും ധരിച്ച് നടക്കുന്ന മലയാളികൾ കടുത്ത സാമ്പത്തിക ദാരിദ്ര്യത്തിലാണ്. ജീവിതം വഴിമുട്ടിയ ചിലർ കുടുംബമായി ആത്മഹത്യ ചെയ്യുന്നു. കൊള്ളയും കൊലപാതകവും മയക്കുമരുന്ന് കച്ചവടവുമാണ് കേരളത്തിൽ തഴച്ചു വളരുന്നത്. മയക്കുമരുന്നടിച്ച് കിറുങ്ങി നടക്കുന്ന വിദ്യാർത്ഥികൾ, കൊച്ചുകുട്ടികളും വയോധികരും വരെ പീഡിപ്പിക്കപ്പെടുന്നു. പോക്സോ കേസുകൾ പെരുകുകയാണ്. സാമ്പത്തിക തട്ടിപ്പുകളുടെ കേന്ദ്രമായി കേരളം മാറിക്കഴിഞ്ഞു. എന്നാൽ ഇതൊന്നും പിണറായി സർക്കാരും മന്ത്രിമാരും അറിഞ്ഞ മട്ടില്ല. സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിലൂടെ മുഖം നഷ്ടപ്പെട്ട സർക്കാർ അത് മിനുക്കിയെടുക്കാനുള്ള പണിപ്പുരയിലാണ്. ഇതിന്റെ ഭാഗമായി ഗവർണറുമായുള്ള പോരിന് പിണറായി സർക്കാർ ഓരോ ദിവസവും മൂർച്ച കൂട്ടുകയാണ്. ജനകീയ വിഷയങ്ങൾ മൂടിവെക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിൽ. സാധാരണക്കാർക്ക് കൈവുള്ളുന്നതാണ് ഇപ്പോഴത്തെ അരിവില. സ്വകാര്യ മില്ലുകൾ യഥേഷ്ടം വില വർദ്ധിപ്പിക്കുകയാണ്. വഴിയരികിലെ കഞ്ഞിവെക്കൽ സമരവും കപ്പ പുഴുങ്ങൽ സമരവും നടത്താൻ ജനങ്ങളോടൊപ്പം ഇപ്പോൾ ആരുമില്ല. ഇടതും വലതും BJP യും കേരളത്തിലെ വിലക്കയറ്റം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വെറും 30% മാത്രമാണ് കേരളത്തിന്റെ അരി ഉൽപാദനം. കേരളത്തിൽ ഉപയോഗിക്കുന്ന അരിയുടെ 70% എത്തുന്നത് ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. 3 മാസത്തിനിടെ മട്ട ജയ അരിക്ക് കിലോഗ്രാമിന് 20 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. മട്ടയുടെ മൊത്തവില 54 മുതൽ 56 രൂപ വരെ, ചില്ലറ വില 60-ൽ കൂടുതൽ. ബ്രാൻഡഡ് മട്ടയരിക്ക് വില 62 മുതൽ 63 വരെ. സുരേഖ അരിക്ക് 40 മുതൽ 42 രൂപ വരെ. ആന്ധ്രയിൽ ജയ അരിക്ക് 50 രൂപയോളമാണ് വില വരുന്നത്. ഇത് കേരളത്തിലെത്തുമ്പോൾ 55 മുതൽ 57 രൂപ വരെ. കടത്തുകൂലിയും ഇതിൽ ഉൾപ്പെടുന്നു. പൊതുവിപണിയിൽ കിലോഗ്രാമിന് 40 രൂപയ്ക്ക് താഴെ ഉണ്ടായിരുന്ന ജയ അരി ഉൾപ്പെടെയുള്ളവയുടെ വില ചില്ലറ വിപണിയിൽ 60-ൽ എത്തി. പാക്കറ്റിൽ വരുന്ന അരിക്ക് കമ്പനികൾ തോന്നിയ വിലയ്ക്കാണ് വിൽപ്പന. കിലോഗ്രാമിന് 87 രൂപയാണ് ചില്ലറ വിൽപ്പന വിലയായി കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കമ്പനികൾക്കും വ്യാപാരികൾക്കും കൊള്ളലാഭം കൊയ്യാനുള്ള അവസരം ഒരുക്കുകയാണ്. കിലോയ്ക്ക് 63 രൂപയ്ക്കാണ് മിക്ക വ്യാപാരികളും ഈ അരി വിൽക്കുന്നത്. പാക്കറ്റിൽ അമിത വില രേഖപ്പെടുത്തിയതിനാൽ വ്യാപാരികൾക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് ഇതിൽ വിൽക്കുവാൻ കഴിയും. ആർക്കും ചോദ്യം ചെയ്യുവാനും കഴിയില്ല. പാക്കറ്റിൽ കൂടുതൽ വില രേഖപ്പെടുത്തി ലഭിക്കുന്ന അരി സ്റ്റോക്ക് ചെയ്യുവാനാണ് ചെറുകിട വ്യാപാരികൾക്കും താൽപര്യം. ഈ തീവട്ടിക്കൊള്ളയ്ക്കും സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. അരി ചില്ലറ വില കിലോയ്ക്ക് 63 രൂപ കടന്നിട്ടും വിപണിയിൽ സർക്കാരിന് ഫലപ്രദമായി ഇടപെടാൻ സാധിക്കാത്തത് സാധാരണക്കാരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്ത് നെല്ല് സംഭരണം പ്രതിസന്ധിയിലാക്കി മില്ലുടമകളുടെ നിസ്സഹകരണ സമരം പരിഹാരമില്ലാതെ തുടരുന്നതും കർഷകർക്ക് ഇരുട്ടടിയായി. വയലുകളിൽ സംഭരിക്കാതെ നെല്ല് കെട്ടിക്കിടന്ന് നശിക്കുമ്പോൾ അരിവില കൊണ്ട് പൊറുതിമുട്ടുകയാണ് സാധാരണക്കാർ. 1 മാസത്തിനുള്ളിൽ അരിക്ക് കൂടിയത് 15 രൂപയാണ്. നെല്ല് സംഭരണം മുടങ്ങിയതിനെ തുടർന്ന് കുട്ടനാട്ടിലും പാലക്കാടുമായി 10,000 കണക്കിന് ടൺ നെല്ലാണ് കെട്ടിക്കിടന്ന് നശിക്കുന്നത്. അരി, പച്ചക്കറി അടക്കം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സാധാരണ ജനങ്ങൾ. മത്സ്യം, മാംസം തുടങ്ങിയവയ്ക്കും പൊള്ളുന്ന വില തന്നെ. വിലവർദ്ധന ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ട സർക്കാർ ഗവർണറോടുള്ള യുദ്ധത്തിനിടയിൽ സാധാരണക്കാരനെ കണ്ടില്ലെന്ന് നടിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ തൊടുന്നതിനെല്ലാം വില കയറുന്ന അവസ്ഥയിലെത്തിയതോടെ കുടുംബ ബജറ്റിനെ കരക്കടുപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സാധാരണ ജനങ്ങൾ. മാത്രമല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് വ്യാപാരികൾ ജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങുന്നത്. മത്സ്യത്തിനും മാംസത്തിനും പച്ചക്കറിക്കും വ്യാപാരികൾ പറയുന്നതാണ് വില. യാതൊരു ന്യായീകരണവുമില്ലാതെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ ഒരിടത്തും ഇവിടെയുള്ളത്ര വില ഒന്നിനുമില്ല. തെരുവോര കച്ചവടക്കാർ മുതൽ സ്റ്റാർ ഹോട്ടലുകളിൽ വരെ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പത്തനംതിട്ട മീഡിയ.